കേരള സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ ബി മുരളീകൃഷ്ണയുടെ പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെയുള്ള മറ്റൊരു ചാപ്റ്ററിൽ പറയുന്ന ചില വിഷയങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ ഈ പൂർവ്വജന്മ സ്മൃതികളുണ്ട് എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് പഠനം നടത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അന്യാദൃശ്യമായ ഓർമ്മശക്തി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റൻസിലെ വളരെ സബ്റ്റിലായിട്ടുള്ള ഒരു ഫാക്ടറാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലേ. നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് നമ്മൾ ഈ ജനിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും അതവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ എന്താ പറയുക സ്വഭാവത്തിനെ രൂപീകരിക്കുന്നുവെന്നും അതുപോലെ തന്നെ നമ്മുടെ ഭാഷാന്തരങ്ങളെ സ്വാധീനിക്കുന്നുവെന്നും നമ്മുടെ മൂല്യബോധങ്ങളെ പിന്നെ സ്വാധീനിക്കുന്നു ഒക്കെ നമുക്ക് സാധാരണയായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇടയ്ക്ക് എവിടെയോ കേട്ട ഒരു കഥയാണ്, റിയൽ ആണ്, പക്ഷേ അതിൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. അപ്പോൾ അതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതാണ്, ഒരു കുട്ടി ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ ഒന്നാം ക്ലാസ് UKG ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴോ അയാളൊരു ഇടയ്ക്ക് എന്തെങ്കിലും മൂർച്ചയുള്ള സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുവരികയും അത് വെച്ച് മറ്റുള്ള കുട്ടികളെ ഇങ്ങനെ ദേഹത്ത് വരഞ്ഞ് മുറിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കി. പക്ഷേ ആ കുട്ടി പിന്നെ ഒരുതരം എന്താ പറയുക പാസ്റ്റ് മെമ്മറീസിലേക്ക് പോകുന്ന ഒരു സംഗതി കാണിച്ചു എന്നാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈ കുട്ടി ഗർഭാവസ്ഥയിലായിരുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം ഒരു സാഡിസ്റ്റ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു, ചില മനോവൈകല്യങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതുപോലെ തൻ്റെ ഭാര്യയുടെ ശരീരത്തിലിടയ്ക്ക് ഇതുപോലുള്ള മൂർച്ചയേറിയ ആയുധങ്ങളെ കൊണ്ടിങ്ങനെ വരയാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ആണ് അതിൽ തെളിഞ്ഞതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കുട്ടി ഗർഭാവസ്ഥയിൽ കിടക്കുമ്പോൾ തന്നെ സ്വഭാവങ്ങൾ ഇങ്ങനെ ആർജിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഞാനത് പറഞ്ഞതെന്നാണ്. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, അഭിമന്യു എപ്രകാരത്തിലാണ് ഈ പറയുന്ന ചക്രവ്യൂഹം എന്ന് പറയുന്നതിനകത്ത് കയറാൻ പഠിച്ചത് എന്നുള്ളതൊക്കെ ഗർഭാവസ്ഥയിൽ നിന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആ ഒരു പിന്നെ എന്താ പറയുക ചിന്തകളിൽ ഈ ഒരു കാര്യം കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ മെമ്മറി നമ്മളിൽ ഇങ്ങനെ രൂഢമൂലമായി വരുന്നത്, മെമ്മറി എങ്ങനെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് പൂർണ്ണമായിട്ടും നമുക്കിങ്ങനെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മനുഷ്യന് പിടിതരാതെ നിൽക്കുന്ന ഒരു പ്രഹേളികയായിട്ടാണ് നമ്മൾ ബുദ്ധിയെ സാധാരണയായിട്ട് കാണുന്നതാണ്. അപ്പോൾ ചാനലിൽ തന്നെ ചില ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ചില ആളുകളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. പിന്നെ ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രവർത്തി. പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റായ ഒരു ധാരണയാണെന്നാണ് ഞാൻ പറയുന്നത്, കാരണം ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ബുദ്ധിയിൽ കാണുന്ന പല കാര്യങ്ങളും സംവേദനം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിന് കാരണം മറ്റൊരു മനോമണ്ഡലത്തിലേക്കാണ് അവരുടെ വ്യവഹാരങ്ങൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്നാണ്. അപ്പോൾ അതുപോലെയാണ് അനിമൽ മെമ്മറീസ് സാധാരണയായിട്ട് പറയാറുണ്ട്, അനിമൽസിന് ഇതെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പറയാറുണ്ട് നായ്ക്കൾ അതുപോലെ പൂച്ചകൾ ഇവയെല്ലാം തന്നെ സൈക്കിക് ആണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇന്നലെ റിലീസ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ളതായിരുന്നു, നായ്ക്കൾ സൈക്കിക് ആണോ എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പല ജീവികളും ഇങ്ങനെയുള്ള നിഗൂഢമായിട്ടുള്ള ചില ശക്തികളുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ചില ജീവികൾക്കൊക്കെ സുനാമിയൊക്കെ പ്രവചിക്കാൻ കഴിയുമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ കണ്ട ഫുട്ബോളിലൊക്കെ തന്നെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂച്ചയെ വെച്ചുകൊണ്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുന്നതാണ്, അത് എത്രത്തോളം വിജയകരമാണെന്നുള്ളതല്ല. പക്ഷേ അതിന് മുമ്പൊരു നീരാളിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, നീരാളി ഇങ്ങനെ പ്രവചിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ശരി, മനുഷ്യന് ഇത്രയും കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ പിന്നെ അതുപോലെ ഉള്ള കഴിവുകൾ, ചിലപ്പോൾ അതിനേക്കാൾ വലിയ കഴിവുകളൊക്കെ ഈ പറയുന്ന ജീവജാലങ്ങൾക്ക് ആർജിക്കാൻ കഴിയും എന്നും നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വവ്വാൽ ഉണ്ടാക്കുന്ന ശബ്ദമെന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അത്രയ്ക്കും വലിയ ശബ്ദമാണ്, അതായത് 20,000 ഹെഡ്സിന് പുറത്തുള്ള ഒരു സൂപ്പർസോണിക് വിമാനത്തിൻ്റെ ശബ്ദമാണ് ഈ വവ്വാലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെവിയിലേക്ക് വന്ന് പതിക്കുന്നത് അതിശക്തമായുള്ള ശബ്ദ തരംഗങ്ങളാണ്, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെയാണ് ചീവീടുകൾ അവയുടെ ഈ കാലുകൾ വെച്ച് ഇങ്ങനെ ഉരയ്ക്കുന്ന അല്ലെങ്കിൽ ആൻറ്റനകൾ വെച്ച് ഉരയ്ക്കുന്ന ശബ്ദമാണ് ഈ ചീവീടിൻ്റെ ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ചീവീടത് അതിൻ്റെ വാവച്ച് ഉണ്ടാക്കുന്ന ശബ്ദമല്ല എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ മൊസ്കിറ്റോസ് അവ എന്ത് ചെയ്യുന്നു, അവയുടെ ഈ ചിറകൾ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യുന്ന ശബ്ദമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ മൂളലായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എല്ലാ ജീവികൾക്കും അവരുടേതായ ചില പർട്ടിക്കുലറായിട്ടുള്ള കപ്പാസിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വ്യത്യസ്തമായ മനോമണ്ഡലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ എപ്രകാരത്തിലാണ് അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും എന്താണ് പിടിതരാത്തൊരു ചോദ്യമാണ് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞതെന്നാണ്.
അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഒരു സബ്റ്റിലായിട്ടുള്ള ഒരു ഘടകമാണ് ബുദ്ധി എന്ന് പറയുന്നു. നമ്മൾ സാധാരണ അത് പറയുന്നത് ഇങ്ങനെയാണ്, ബോഡി എന്ന് പറയുന്നു, ബോഡിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ബ്രത്തിലേക്ക് പോകുന്നു, അല്ലെ, ബ്രത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മൈൻഡിലേക്കാണ്. മൈൻഡിനേക്കാൾ കുറച്ചുകൂടി സബ്റ്റിലായിട്ടുള്ള, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. അല്ലെ, ഇൻ്റലിജൻസ് എന്നാണ് നമ്മൾ പിന്നെ മെമ്മറിയിലേക്ക് പോകുന്നു, മെമ്മറിയിൽ നിന്ന് ഈഗോയിലേക്ക് പോകുന്നു, ഈഗോയും കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സോളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവെന്ന് പറയുന്ന ആ ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു എലമെൻ്റ് ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ബുദ്ധിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഭൂമിയിൽ പിറന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അനുഭവവും പരിചയവും അറിവും അഹംബോധവും ഓർമ്മയെന്ന നിക്ഷേപമാകുന്നു. ഓർമ്മശക്തിയുടെ ഇരിപ്പിടം തലച്ചോറാണെന്നതിനും രണ്ട് പക്ഷമില്ല. പക്ഷേ ഓർമ്മയെന്ന ഈ ആശയത്തിൽ തന്നെ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളുണ്ട്. സ്മരണ എന്നത് ഭൗതിക ശരീരത്തിനുള്ളിൽ മാത്രം കുരുങ്ങിക്കിടക്കുന്ന ഒന്നാണെന്ന് ഭൗതികവാദികൾ വിശ്വസിക്കുന്നു. ആത്മീയവാദികൾക്ക് അത് അശരീരിയായ ആത്മാവിൻ്റെ സങ്കലിത ഗുണമാണ്. ശാസ്ത്രീയമായി ഓർമ്മകളെ രണ്ടായി തരംതിരിക്കാം. സാന്ദർഭിക സ്മരണ അല്ലെങ്കിൽ എപ്പിസോഡിക് എന്ന ആദ്യ വിഭാഗവും ആർത്ഥിക സ്മരണ അല്ലെങ്കിൽ സെമാൻറ്റിക് എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗം. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അല്ലെങ്കിൽ എപ്പിസോഡിക് എന്ന് പറയുന്നതിൽ ഒരു ദിവസം, അതുപോലെ തന്നെ ഒരു സംഭവം തുടങ്ങിയുടെ പെട്ടെന്നുള്ള ഓർമ്മയാണ് നമ്മൾ ഈ എപ്പിസോഡിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പിസോഡ് എന്നുള്ള വാക്ക് നമുക്കറിയാമല്ലോ. ആർത്ഥിക സ്മരണ അല്ലെങ്കിൽ സെമാൻറ്റിക് എന്ന് തരംതിരിച്ചിട്ടുള്ള രണ്ടാമത്തെ വിഭാഗത്തിൽ ഭാഷ, ഗണിതം, വിജ്ഞാനം തുടങ്ങിയവയെ ചുറ്റി നിൽക്കുന്ന സവിശേഷമായ ഓർമ്മകളാണ്. ഇതിലേത് വകുപ്പിലാണ് ജന്മാന്തരങ്ങളെ ചുറ്റിയുള്ള സ്മരണകൾ വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓർമ്മ എന്നത് തലച്ചോറിലെ കോശങ്ങളുടെ പാദാർത്ഥിക സ്വഭാവമാണെന്ന് ജീവശാസ്ത്രജ്ഞന്മാർ ഉറപ്പിച്ചു പറയുന്നു. തെളിവായി പരീക്ഷണങ്ങളുണ്ട്. ആഹാരവും ഔഷധ പ്രയോഗവും കൊണ്ട് ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കടുത്ത ആഘാതങ്ങൾ മസ്തിഷ്കത്തിൽ ഏൽപ്പിച്ച് ഓർമ്മകളെ മായ്ച്ചു കളയാനും സാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആവുമെങ്കിലും സ്മരണ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് സമഗ്രമായ എന്തെങ്കിലും താത്വിക വിവരണം നൽകാൻ ഇന്നും ശാസ്ത്രത്തിന് കഴിയുന്നില്ല. അവിടെ ഒരു തുടക്കമേ ആയിട്ടുള്ളൂ. അന്തിമമായ വിധിയെഴുത്തിനുള്ള ന്യായ പ്രമാണങ്ങളൊന്നും നിരത്തിവയ്ക്കാൻ കഴിയുന്നില്ല. ഓർമ്മ എന്ന പ്രഹേളികയുടെ അഗാധ തലങ്ങളിലേക്ക് ഒരു പരിധിക്കപ്പുറം കടന്നു ചെല്ലാൻ ഇന്നും ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് കഴിയുന്നില്ല. ശിശു മനസ്സെന്ന മറ്റൊരു അത്ഭുത ലോകം ഇന്നും വ്യക്തമായ വിശദീകരണങ്ങളില്ലാതെ അവശേഷിക്കുന്നു. ജനനത്തിന് ശേഷമുള്ള ആദ്യ നാളുകളിലെ കുട്ടികളുടെ മനസ്സ് ഇന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ്. സംവേദനത്തിലുള്ള ഭാഷയോ തിരിച്ചറിയാനുള്ള ഇന്ദ്രിയജ്ഞാനമോ കൈവന്ന് കഴിഞ്ഞിട്ടില്ലാത്ത ആ ഇളം പ്രായത്തിലും ശിശു മനസ്സ് വിവിധ വികാര വിക്ഷോഭങ്ങൾക്ക് അധീനമാകുന്നു. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കാരണം കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. അല്ലേ, പൂർവ്വജന്മ സ്മൃതികളാണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നത് എന്നുള്ള വാദങ്ങളുണ്ട്. അല്ലേ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അഭിപ്രായം വെച്ച് നോക്കിയാൽ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് അപ്പോഴൊന്നും വികാസം പ്രാപിച്ചിട്ടില്ല. മാത്രമല്ല മറ്റുള്ള ജീവികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എന്താണ് ചൈൽഡ്ഹുഡ് പീരീഡ് ഉള്ളത് മനുഷ്യനാണെന്നാണ്. അല്ലേ, 18 വയസ്സ് കഴിഞ്ഞാലാണ് നമ്മൾ ഈ കുട്ടിത്വം എന്ന് പറയുന്നത് മാറുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പല ജീവികളും അവയുടെ ജീവിതചക്രം തന്നെ പൂർത്തിയാക്കി കഴിയുന്നൊരു വർഷമാണ് ഈ പറയുന്ന 18 വർഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ ചിരിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ മുഖത്ത് കടന്നു പോകുന്ന അസംഖ്യം വികാര പ്രകടനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലേ, അവർ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുന്നത് കാണാൻ പറ്റും. അങ്ങനെ അപ്പോൾ അവരുടെ ഓർമ്മ, അവർ ശരിക്കും പറഞ്ഞാൽ സ്വപ്നം കാണുന്നുണ്ടോ? അപ്പോൾ കുട്ടികൾ കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്കൊരു മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അവിടെ സ്വപ്നം സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ നമുക്ക് അതിനെ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കരച്ചിലും ചിരിയും ഭീതിയും അത്ഭുതവും സംശയവും കോപവുമൊക്കെ അകാരണമായും മനസ്സിലും മുഖത്തും നിമിഷം തോറും മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുഭവത്തിലും ശിക്ഷണത്തിലും നിന്ന് ഒന്നും ശേഖരിച്ചു വയ്ക്കാൻ പ്രായമെത്തിയിട്ടില്ലാത്ത ആ കാലങ്ങളിൽ എന്തൊക്കെയാണ് ആ കുരുന്നു മനസ്സുകളിൽ ചുഴികളും മലരികളുമായി വരുന്നത് അല്ലെങ്കിൽ ഇളക്കി വിടുന്നതെന്നാണ്. സ്മരണകളുടെ ഏത് മൗനപ്രവാഹങ്ങളാണ് ഇവരെ അസ്വസ്ഥമാക്കുന്നത്? തലച്ചോറെന്ന കന്നിമണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ജന്മാന്തര സ്മരണകളുടെ പുതുവിത്തുകളായിരിക്കുമോ? പിറവിയുടെ ആദ്യ നാളുകളിൽ കുഞ്ഞുങ്ങൾ കൈവിട്ടുപോയ ഏതെങ്കിലും ജന്മങ്ങളെക്കുറിച്ച് ഓർത്തും അയവിറക്കിയും കാലം കഴിക്കുമോ? അപ്പോൾ ഇതാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ പറയുന്ന ഒരു കാര്യം എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെന്താ കൊയ്ത്ത് കഴിഞ്ഞ ഒരു നെൽപ്പാടം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പിന്നെ ഇതിന് മുമ്പ് അതിൽ കുറച്ച് സംഗതികൾ ഇങ്ങനെ പൊടിച്ചു വരുന്ന കാണാൻ പറ്റും. അതായത് നമ്മൾ കൊയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകുന്ന ചില നെന്മണികൾ അവിടെ കിടക്കുകയും, അല്ലെ, ഉതിർമണികളെന്ന് പറയാം, അവ ഇങ്ങനെ അവിടെ കിടന്ന് അടുത്ത ഇതാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നവ സ്വാഭാവികമായിട്ടും പൊടിച്ചു വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ മണ്ണ് കരയിലായാലും ശരി, മണ്ണൊരുക്കി ഇട്ടിരുന്നാലും അതിൻ്റെ ഇടയിൽ എവിടെന്നെങ്കിലുമൊക്കെ ഇങ്ങനെ ചെടികൾ പൊടിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ മസ്തിഷ്കമാകുന്ന ഒരു വലിയ ബൃഹത്തെ നമ്മൾ ഈ കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്ന സ്കള്ളെന്ന് പറയുന്ന ഒരു സംഗതി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് ഉൾക്കൊള്ളുന്ന ബോധമണ്ഡലമാണ്.
മുൻപൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു മനുഷ്യൻ്റെ ഈ ബ്രെയിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നു. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഒരു കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രില്യൻസ് ഓഫ് ബില്യൻസ് ഓഫ് ടി വി കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ ഈ ബ്രെയിൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതൊരു ഒരിക്കലും വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇത്രയും പറയുന്ന ഒരു മെമ്മറിയിൽ അല്ലെങ്കിൽ ഇത്രയും പറയുന്ന ഒരു മെമ്മറി കാർഡിൽ നമുക്ക് പറയാൻ പറ്റും, അത്രയും വലിയൊരു ഹാർഡ് ഡിസ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന പൂർവ്വജന്മ സ്മൃതികൾ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ പൂർവ്വജന്മ സ്മൃതികളായിരിക്കുമോ ഇതിൻ്റെ ഭൂരിഭാഗത്തേക്കും എന്നാണ്. അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും തൻ്റെ ബോധമണ്ഡലത്തിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് എന്താ പറയുക ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവയെല്ലാം തന്നെ അതിങ്ങനെ വിസ്മൃതിയിലേക്ക് പോകുന്നു. വിസ്മൃതിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ആ നിലവറയിലേക്ക് ഒതുക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസിലേക്ക് പോകുന്നതായിരിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. എപ്പോഴായാലും ശരി, ചില പ്രത്യേകമായ സമയങ്ങളിലാണ് ചില ആളുകളിൽ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ ഷോക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ചില മെമ്മറീസ് ഇല്ലാതാകുന്നു, ചില മെമ്മറീസ് അവിടെ എന്ത് ചെയ്യുന്നു, ഉണ്ടായി വരുന്നു. ആ സമയത്ത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇയാളുടെ ജീവിത പീരീഡിൽ ഇല്ലാത്തതായ ചില സംഗതികളും ചിലർ വെളിപ്പെടുത്തുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. മനസ്സിൻ്റെ അത്ഭുത ലോകം വളർച്ചയെത്തിയ മനുഷ്യനിൽ തന്നെ എത്ര വിചിത്രമാണ്. അസ്വാഭാവികമായ എന്തൊക്കെയാണ് ഓരോ നിമിഷവും ഓർമ്മകളിലൂടെ തിക്കി തിരക്കി കടന്നു പോകുന്നത്. സ്വപ്നത്തിലും മയക്കത്തിലും ലഹരിയിലും ധ്യാനത്തിലുമൊക്കെ പല വിദൂര സ്മരണകളും മനസ്സിനുള്ളിലേക്ക് ഓടിയെത്താറുണ്ട്. യുക്തിയോ സാങ്കത്യമോ കാണാൻ കഴിയാത്ത വിചിത്രമായ ഓർമ്മകൾ, ചില വസ്തുക്കളോടും ഭക്ഷണത്തോടും ആളുകളോടുമൊക്കെ തോന്നുന്ന അകാരണമായ സ്നേഹത്തിനും വെറുപ്പിനും യുക്തി കൊണ്ട് വല്ല കാരണവും കണ്ടെത്താനായി സാധിക്കുമോ? അപരിചിതമായ ചില സ്ഥലങ്ങൾ കാണുമ്പോഴും ചില വ്യക്തികളെ പരിചയപ്പെടുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിഗൂഢമായ ചില അഭിനിവേശങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ്. കഴിഞ്ഞുപോയ ജന്മത്തിൻ്റെ വല്ല അവശിഷ്ടങ്ങളുമായിരിക്കുമോ ഇതിന് കാരണം എന്നാണ് അദ്ദേഹം ഇതിനകത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ പിന്നെ ഞാൻ ഈ പരാമർശിച്ച ഒരു ഭാഗത്ത് പറയുന്ന നമ്മുടെ ഓർമ്മകളെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓർമ്മകളെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ ഓരോ സ്ഥലത്ത് നമ്മൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ എത്തിച്ചേരുമ്പോഴും ഓരോ വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴും ഒക്കെ നമ്മളിലുണ്ടാകുന്ന സ്പന്ദങ്ങളെ അല്ലെങ്കിൽ നമ്മളിലുണ്ടാകുന്ന സൈക്കിക് വേവ്സിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരിക്കലും നമ്മൾ ആരെയും തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണ് മനഃപൂർവ്വമായിട്ട് വേറെ എന്തെങ്കിലും തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യാനോ അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഡേറ്റകളുടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവുകളുടെ വെളിച്ചത്തിലാണ് നമ്മളിത് പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുക അതോറിറ്റേറ്റീവായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ചാനലെന്ന് പറയുന്നത് കിട്ടുന്ന പിന്നെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഓ, തീർച്ചയായിട്ടും നിങ്ങളത് വിശ്വസിക്കണമെന്നോ വിശ്വസിക്കേണ്ടതെന്നോ പറയുന്നില്ല. ഇതിൻ്റെ ഒരു തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എന്താ പറയുക ആത്യന്തികമായിട്ടുള്ള നിഗമനങ്ങൾ നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന റെഫറൻസുകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ള ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്ത് പല ഭാഗത്തും ഉണ്ട് എന്ന് അറിഞ്ഞുകൂടാതെ വരുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ചാനൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ വലിയ ജ്ഞാനങ്ങളുണ്ട് എങ്കിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഒരിക്കലും ഒരു ഡിസ്പ്യൂട്ടിന് വേണ്ടിയല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്തിനേയും നമുക്ക് തർക്കിക്കാൻ സാധിക്കും, തർക്കത്തിലൂടെ ഒരിക്കലും നമ്മുടെ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തുന്നില്ല എന്നാണ്. ഞങ്ങളെ തന്നെ വിളിക്കുന്നത് സൈക്കിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്നാണ്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ഒരു ഒതൻറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഇതാണ് ഇത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും അതിനെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഇടങ്ങളിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്നാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കമൻസ് ഓൾസോ.